ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു വേസ്റ്റ് കളേഴ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്മൈലി സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ അതിന് തന്നെ ഇങ്ങനെ വട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോയിൻ വെച്ചിട്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ 2 രൂപയുടെ ഒരു കോയിനാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈറ്റ് കളറിലെ പേപ്പറിലല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറും ഉണ്ടെങ്കിൽ അതേപോലെ ഉപയോഗിക്കാം. എൻ്റെ ഇപ്പോൾ കളർ പേപ്പർ എല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ ആകെ ഉള്ളത് കുറച്ച് വേസ്റ്റ് പേപ്പർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള പെയിൻറ്റൊക്കെ വെച്ചിട്ടൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ യെല്ലോ കളർ അടിച്ചു കൊടുക്കുക. അപ്പോൾ യെല്ലോ കളറിലെ പേപ്പർ ഉള്ളവർ ഇതേപോലെ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ അത് മേളുന്ന ഒരു സർക്കിൾ വെട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് ട്രൈ ചെയ്തിട്ടുള്ള പിക്ക് അയക്കാനുള്ള മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഉണങ്ങി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ആ ഒരു ഷേപ്പിന് തന്നെ വെട്ടിയിടിക്കണം, അരിയൊന്നും പോകാണ്ട്. എന്നാലും നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ റൗണ്ട് അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹേർട്ട് ഷേപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചില സ്മൈലീസൊക്കെ ഹേർട്ട് ഷേപ്പിൽ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ വേറെ വേറെ ഷേപ്പിലൊക്കെ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് സ്മൈലി മാത്രമല്ല, വേണമെങ്കിൽ പീച്ച് ആൻഡ് ഗൊമാവരുടെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ വേറെ എങ്ങനത്തെ സ്റ്റിക്കേഴ്സാണോ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കറൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് വെട്ടിയെടുക്കുക. ഐസ്ക്രീമിൻ്റെ അങ്ങനെ ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്മൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരെണ്ണം വരച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ ഇതുപോലെ ഇമോജീസിനോ സ്മൈലീസിനോ ഒക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പിക്കൊക്കെ കിട്ടും. അത് നോക്കി വരയ്ക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളറിലെ മാർക്കർ കൊണ്ട് അതിൻ്റെ ആ ഒരു രണ്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി ഒരു ക്യൂട്ട്നെസ് തോന്നാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്രയോണ് ഉപയോഗിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാവൂ, അല്ലാണ്ട് ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആകെ അറിയും, അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ് എനിക്ക് കിട്ടത്തില്ല. ഇനി ഞാനിട്ടിരിക്കുന്നത് ഇതേപോലെ ഒരു കവറാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചിപ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ, അതൊന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തതാണ്. ഇനി അതുമേലേക്ക് നമുക്കൊരു സെല്ലോ ടേപ്പ്, അതായത് നമുക്ക് കാണുന്ന സെല്ലോ ടേപ്പ് വേണം. മറ്റേ കളറുള്ളതായിരിക്കും, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വീതി കുറവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1, 2, 3 വശമൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഒരു ഇമോജി ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ള സൈസിന്. അപ്പോൾ ഇതിലും നല്ല വീതിയുള്ളതൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സൈസ് ഫുള്ള് അതിലേക്ക് കിട്ടുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് തന്നെ 3 പ്രാവശ്യം ഇതുപോലെ ഒട്ടിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ടൂ സൈഡ് ടേപ്പ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. സാധാരണ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉള്ളതിൽ ടൂ സൈഡ് ടേപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ടൂ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കിൽ അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. പക്ഷേ അതൊന്നും ഇല്ലാത്തവർ ഒരുപാട് പേരില്ലേ, പ്രത്യേകിച്ച് ലോക്ക്ഡൗണൊക്കെ ആകുമ്പോൾ അതൊന്നും വാങ്ങാൻ പോകാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ എന്തായാലും ഇങ്ങനെ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ 3 എണ്ണം ഞാനിപ്പോൾ വെച്ചെടുത്തു. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളതൊക്കെ നിരത്തി വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്ക് വയ്ക്കാൻ പറ്റുന്നത് മുഴുവനും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മീതയും ഈ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റിക്കർ പോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയിൽ പോകും. ഇതതിൻ്റെ മീത ഒട്ടിക്കുമ്പോൾ വെള്ളമൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ ചീത്തയിൽ പോകുകയുമില്ല. നമ്മൾ വേറെ പശുവൊന്നും അതുമേക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല. ആകെ ഈ ടേപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ മീതയും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. കാരണം മുകളിലേക്ക് ഒട്ടിക്കുമ്പോൾ ചുരുങ്ങി പോകാണ്ടൊക്കെ നോക്കണം. അതേപോലെ എവിടെയെങ്കിലും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കാണ്ട് നല്ല ലെവലിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ വീതി കൂടിയ ടേപ്പാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ 3 എണ്ണമൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതലും ചീത്തയിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാതെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് വീണ്ടും വീണ്ടും ഇതുപോലെ നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്തില്ലേ, അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് നീക്കിയിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്യാൻ, എന്നാലും നമുക്ക് ഇതുമേൽക്ക് ഉലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചിപ്സിൻ്റെ കവറിന് പകരമായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇതേപോലുള്ള ഷീറ്റുകൾ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കടയിലേക്ക് പോകേണ്ട ആരും, വീട്ടിൽ തന്നെ ചിപ്സൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അതിൻ്റെയൊക്കെ കവർ എടുത്താൽ മതി. ഇങ്ങനത്തെ ചിപ്സ് അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു പാക്കറ്റ് കവറിൽ അതുമേ വെച്ചാലും ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയത് അതുമേലാണ്. അപ്പോൾ അതുമേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി. എങ്കിലും അത് ഞാനിപ്പോൾ ഇതിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കവർ എടുത്തു എന്നേ ഉള്ളൂ. കാരണം നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാമല്ലോ.
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തറയിലോ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടായാലും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഉലിച്ചെടുക്കുമ്പോൾ പശു ഒരുപാട് പോകാത്ത സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കാം. കാരണം നമ്മളതിൻ്റെ ബാക്കിലൊരു പശയിലെ സെല്ലോ ടേപ്പ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്റ്റിക്കർ ഇരിക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതേപോലെ അത് ഉലിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഇമോജിയുടെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തിരി ഭാഗം നീക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക, കയറി പോകാണ്ടൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇമോജി റെഡി ആയിക്കഴിഞ്ഞു, സ്റ്റിക്കർ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെറിയ നോട്ട് ബുക്ക് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്, അത് മേൽക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം ഈ നോട്ട് ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുക, ആവശ്യമുള്ളിടത്ത് നോട്ട് ബുക്കിലൊക്കെ നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്.